എങ്ങനെയുണ്ട്? കൊള്ള. എന്താന്ന് മനസ്സിലായോ? വെജിറ്റബിൾ ബിരിയാണി. അല്ലേലും എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ അത് വേറെ വല്ലതുമാണെന്ന് പറയും. ധനം സ്വർണവള ഉരുക്കി മാലയാക്കിയാൽ അതിനെ മാലയെന്നല്ലേ വിളിക്കാൻ പറ്റൂ? എന്ന് വെച്ച് സ്വർണ്ണം സ്വർണ്ണമല്ലാതാവോ? രുചിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ബിരിയാണി എന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതേ രാവിലത്തെ ഉപ്പുമാവാ, അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ചേർത്ത് ഒന്ന് ആവിയേറ്റിയെടുത്തു. അപാര കൈപുണ്യം തന്നെ, സമ്മതിച്ചു കൊടുക്കണം. അവള് വന്നതിന് ശേഷം ജീവിതത്തിൽ ഇതുവരെ കഴിക്കാൻ പറ്റാത്തതൊക്കെ കഴിക്കാൻ പറ്റി. ഇതേ അവളുടെ സഹായം ഇല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അവൾ ഇന്ന് വരൂ പോലും ചെയ്തിട്ടില്ല. ഉള്ള സത്യം പറയാലോ, ഉപ്പുമാവാണെന്ന് പറയേയില്ല. അപ്പൊ ഇത്തരം നുണുങ്ങ് പണികളൊക്കെ കയ്യിലുണ്ടല്ലേ. അരപ്പണി ആശാനേം കാണിക്കരുതെന്ന. ഇതാണ് പറ്റിയ സമയം. മനസ്സും വയറും നിറഞ്ഞിരിക്കുമ്പോഴാ കാര്യം സാധിച്ചെടുക്കാൻ എളുപ്പം. പിന്നെ മോള് വിളിച്ചിരുന്നു, അവൾക്കൊരു 7000 രൂപ അക്കൗണ്ടിലിട്ട് കൊടുക്കണമെന്ന്. നാളെ തന്നെ ഇട്ടേക്കാം. അതിൽ 2500 രൂപ ഹോസ്റ്റൽ ഫീസാ, ബാക്കി പുസ്തകം വാങ്ങാനും. ഹോസ്റ്റൽ ഫീസ് 2500 രൂപയോ? ഭക്ഷണം നന്നായിരുന്നാ മതിയായിരുന്നു. ഭക്ഷണം കുഴപ്പമില്ലാന്ന് അവള് പറഞ്ഞേ. പിന്നെ ഞാനൊരു നല്ല കാര്യം പറഞ്ഞ എതിരൊന്നും പറയരുത്. നല്ല കാര്യമാണെങ്കിൽ പിന്നെ എതിര് പ്രതീക്ഷിക്കുന്ന എന്തിനാ? അല്ല, ഞാൻ പറയുമ്പോ സാധാരണ എതിര് പറയാറാ പതിവ്. അതെ, ഇതൊന്ന് കേക്ക്. നമ്മുടെ മുകളിലത്തെ റൂമിനെ ഒരു വാടകക്കാരൻ വന്നിട്ടുണ്ട്. 2500 രൂപ വാടക, 15000 രൂപ ഡെപ്പോസിറ്റ്. ഒരു ബാങ്ക് ഓഫീസറാ, 10-40 വയസ്സ് വരും. ബാച്ചിലറാ. ബാച്ചിലർ എന്ന് പറയുമ്പോ? അതിനിപ്പോ മോൾ ഇവിടെ ഇല്ലല്ലോ. മോളിവിടെ ഉണ്ടായാലും കുഴപ്പമില്ല, നീ ഇങ്ങനെ പുര നിറഞ്ഞു നിൽക്കുമ്പോ. ഒരു തമാശ പറയാനും എനിക്ക് അവകാശമില്ലേ? ഒന്നാമത് ടെറസിലെ ഒറ്റ മുറി, പുറകുവശത്തൂടെ ഇറങ്ങാനും വഴി, പിന്നെ 15000 രൂപ ഡിപ്പോസിറ്റ്, 2500 രൂപ വാടക. മോളുടെ ഹോസ്റ്റൽ ഫീസിനായല്ലോ കൊടുത്തോ. അപ്പോ പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചു പോവുമല്ലോ, നീയല്ലേ കൂടെ ഉള്ളത്. വായിന്ന് രുചി പോകുന്നതിന് മുമ്പ് നീ കുറച്ചുകൂടെ ഇങ്ങിട്ടെ. ആദ്യം മണി എണ്ടരെ വിളിച്ചൊന്ന് പറയട്ടെ.